എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമുക്കൊരു ആകാശത്തൂടെ വിമാനം പറന്നു പോകുന്ന ഒരു അനിമേഷനാണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഉബുണ്ടു 18.04 ഓപ്പൺ ടൂൺസ് എന്ന് പറയുന്ന അനിമേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഈ അനിമേഷൻ ചെയ്യാൻ രണ്ട് ചിത്രങ്ങളാണ് ആവശ്യമായി വരുന്നത്. ഒരു സ്കൈയുടെ ചിത്രവും അതൊരു പശ്ചാത്തലമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ എയ്റോപ്ലെയിനിന്റെ പശ്ചാത്തലം ഒഴിവാക്കിയിട്ടുള്ള ഒരു ചിത്രവുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അനിമേഷൻ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഇതിനായി അപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, ഓപ്പൺ ടൂൺസ് എന്ന രീതിയിൽ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഈ ഇൻഫർമേഷൻ വീണ്ടും നമുക്ക് ക്ലോസ് ചെയ്യുന്നു ആദ്യം. ദെൻ ഇതിൻ്റെ ബേസിക് സെറ്റിംഗ്സുകൾ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ കറണ്ട് പ്രോജക്ട് നെയിം എടുക്കുന്നത് സാൻഡ് ബോക്സ് എന്നാണ്. നമുക്കിത് മാറ്റി ഒരു പുതിയ പേര് കൊടുക്കണമെങ്കിൽ ഇവിടെ പ്രോജക്ട് നെയിം എന്ന സ്ഥലത്ത് നമുക്കൊരു പുതിയ പേര് കൊടുക്കാം. ഞാനിവിടെ എയ്റോപ്ലെയിൻ അണ്ടർസ്കോർ ഓൺ സ്കൈ എന്നൊരു പേരാണ് ഞാനിവിടെ കൊടുക്കുന്നത്. എയ്റോപ്ലെയിൻ ഓൺ സ്കൈ എന്നൊരു പേര് കൊടുത്തു. ദെൻ ഇവിടെ ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ കറണ്ട് പ്രോജക്ട് നെയിം ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ക്രിയേറ്റ് എ ന്യൂ സീൻ, സീൻ്റെ പേര് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പേര് തന്നെ നമുക്കതും കൊടുക്കാം. ഫ്ലൈയിങ് എയ്റോപ്ലെയിൻ എന്നൊരു പേര് കൊടുത്തു. ദെൻ സേവ് ചെയ്യേണ്ട ലൊക്കേഷനാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ കറണ്ട് നെയിമും സീൻ നെയിം കൊടുത്തു. സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ ഞാനിവിടെ ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യാണ്. ഈ പ്രോജക്റ്റ് നമ്മൾ സേവ് ചെയ്യുന്നത് ഡെസ്ക്ടോപ്പിലാണ്. അപ്പോൾ പ്രോജക്റ്റ് ഡെസ്ക്ടോപ്പ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ ഫോൾഡർ നെയിം, അപ്പോൾ നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് ആ സെലക്ട് ചെയ്യുന്ന പേരിവിടെ വന്നിട്ടുണ്ടാവും. ദെൻ ചൂസ് കൊടുക്കുക. അപ്പോൾ ലൊക്കേഷൻ ഫോൾഡർ സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ ഡെസ്ക്ടോപ്പിലാണ്. ദെൻ ക്യാമറ സൈസ്, നമ്മളിതിൻ്റെ ഫ്രെയിമിൻ്റെ സൈസാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് HD 720, അതായത് 1280x720 എന്ന ഒരു റേഷ്യോ ഉള്ള 16:9 റേഷ്യോ ഉള്ള ഒരു ഫ്രെയിമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും കൂടെ വന്നിട്ടുണ്ടാവും. ദെൻ ഇവിടെ യൂണിറ്റ്, യൂണിറ്റ് എന്നുള്ളത് ഇപ്പോൾ ഇഞ്ചൊക്കെ ആണെങ്കിൽ നമ്മളത് മാറ്റി പിക്സൽ എന്ന ഫോർമാറ്റിലേക്ക് മാറ്റുക. ദെൻ ഫ്രെയിം റേറ്റ് നമ്മൾ 12 കൊടുക്കുക. ഒരു സെക്കൻഡിൽ 12 ഫ്രെയിം എന്ന രീതിയിൽ ചെയ്യാം. ദെൻ ക്രിയേറ്റ് സീൻ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്പൺ ടൂൺസിൻ്റെ ഇൻ്റർഫേസ് ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ പറയുന്ന ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ക്യാമറ വ്യൂ എന്നും പറയുന്നത്. ദെൻ ഒരു ലെവൽ സ്ട്രിപ്പ് ഉണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ ഒരു ഇൻ്റർഫേസ് ലോക്ക് ചെയ്യാനാണ്. അതിനുവേണ്ടി ഇവിടെ കാണുന്ന ഈ ലോക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ലോക്ക് റൂം എന്ന് കാണിക്കാം. അപ്പോൾ ഈ റൂം, അതായത് ഈ ഫ്രെയിം ലോക്കായിട്ടുണ്ട്. ദെൻ ഇവിടെ വിൻഡോസിൽ പോയാലും ഈ വർക്ക് സ്പേസ് ലോക്ക് ഉണ്ടാവും. വിൻഡോസിൽ പോയി വർക്ക് സ്പേസിൽ പോയി കഴിഞ്ഞാൽ ലോക്ക് റൂം പെയിൻറ്റ്സ് എന്ന് കാണാം. അവിടെ ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഈ ഒരു ക്യാമറ വ്യൂ സൂം ചെയ്ത് സൂം ഔട്ട് ചെയ്യാം. അതായത് നമ്മുടെ മൗസ് വീൽ ഉപയോഗിച്ച് സ്ക്രോൾ ചെയ്തുകൊണ്ട്, മുന്നോട്ടും പുറകോട്ടും സ്ക്രോൾ ചെയ്തുകൊണ്ട് ഇതിൻ്റെ വ്യൂ നമുക്ക് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ചിത്രങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് ഈ പറയുന്ന 0L1, 0L2, 0L3 എന്ന് പറയുന്ന കോളങ്ങൾ. അതിനകത്ത് ഫ്രെയിംസ് നമുക്ക് ഇഷ്ടമുള്ള ഇത്രയും ഫ്രെയിംസ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു ബേസിക് വ്യൂ ആണ്. നമ്മളിതിനെ ഈ പറയുന്ന കോളംസുകളും ഫ്രെയിംസുകളും മാത്രമായിട്ടുള്ള വ്യൂ കാണണമെങ്കിൽ ഇവിടെ മുകളിലെ എക്സ് ഷീറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഈ എക്സ് ഷീറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ ഒരു വ്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഈ വ്യൂവിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ ലോഡ് ചെയ്യാം. ഉടനെ നമുക്ക് ബേസിക് വ്യൂവിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ബേസിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് വ്യൂവിലേക്ക് പോകാൻ സാധിക്കും. ഞാനിവിടെ എക്സ് ഷീറ്റ് വ്യൂവിലാണ് ചിത്രങ്ങളെല്ലാം ലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് ആദ്യം വേണ്ടൊരു പശ്ചാത്തലമാണ്. അപ്പോൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഈ സെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത്, അതായത് കോളം വണ്ണിലെ ഫ്രെയിം വണ്ണിലൊന്ന് ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലോഡ് ലെവൽ എടുക്കുക. ലോഡ് ലെവൽ എടുത്ത ശേഷം നമ്മൾ ഡെസ്ക്ടോപ്പിലാണ് ചിത്രങ്ങൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു സ്കൈയുടെ ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ sky.png എന്ന ചിത്രം സെലക്ട് ചെയ്യുന്നു. ദെൻ ലോഡ് കൊടുക്കുന്നു. വീണ്ടും ഒരു ലോഡ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു ചിത്രം ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് താഴേക്ക് ഇത് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ, ഇത് 60 ഫ്രെയിമിലേക്ക് ആക്കണമെങ്കിൽ വേണമെങ്കിൽ ജസ്റ്റ് ഈ താഴെയുള്ള ആ സെല്ലിന് താഴെയുള്ള ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ടു റിപ്പീറ്റ് സെലക്ടഡ് സെൽസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് മുകളിലുള്ള റിപ്പീറ്റ് എന്ന ഓപ്ഷൻ, അഥവാ ഈ സെല്ലാണ് ഒന്നാമത്തെ ഫ്രെയിം, നമുക്ക് ഒരു 60 ഫ്രെയിമിലേക്ക് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ സെല്ല് ക്ലിക്ക് ചെയ്യുന്നു, മുകളിലുള്ള റിപ്പീറ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ അപ് ടു ഫ്രെയിം എന്നുള്ളത് നമ്മൾ 60 എന്ന് കൊടുത്ത് റിപ്പീറ്റ് കൊടുക്കാം. ഉടനെ തന്നെ ഇതൊരു 60 ഫ്രെയിമിലേക്ക് റിപ്പീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഇത് 60 ഫ്രെയിമിലേക്ക് ഈ സ്കൈയുടെ ചിത്രം റിപ്പീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ കോളത്തിലാണ് നമ്മുടെ വിമാനത്തിനെ ആഡ് ചെയ്യേണ്ടത്, അഥവാ എയ്റോപ്ലെയിനെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ കോളം 2 ഫസ്റ്റ് ഫ്രെയിം എന്ന് സെലക്ട് ചെയ്യുന്നു. ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ലോഡ് ലെവൽ എടുക്കുന്നു, നമ്മുടെ എയ്റോപ്ലെയിൻ്റെ PNG ഇമേജ് ലോഡ് ചെയ്യുന്നു. ലോഡ്. ഓക്കെ, ഇപ്പോൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിത്രത്തിന് നമുക്ക് എന്ത് ചെയ്യണം, 60 ഫ്രെയിമിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതുണ്ട്, അഥവാ റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എയ്റോപ്ലെയിൻ്റെ ഒന്നാമത്തെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുന്നു, ദെൻ റിപ്പീറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ് ടു ഫ്രെയിം എന്നുള്ളത് നമ്മൾ 60 എന്ന് കൊടുക്കുന്നു. ദെൻ റിപ്പീറ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ എയ്റോപ്ലെയിനും സ്കൈയും 60 ഫ്രെയിം വരെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേസിക് വ്യൂവിലേക്ക് വരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബേസിക് വ്യൂവിൽ വന്നപ്പോൾ നമുക്ക് ഒന്നുകൂടി വലുതായിട്ട് ക്യാമറ കാണാൻ സാധിക്കും.
അപ്പോൾ അതിനകത്ത് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ എയ്റോപ്ലെയിൻ്റെ വലുപ്പം ഒന്ന് ക്രമീകരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ എയ്റോപ്ലെയിൻ്റെ ഫസ്റ്റ് ഫ്രെയിമിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ ഇവിടെ ടൂൾ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ അനിമേറ്റ് ടൂൾ എന്ന ടൂൾ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഉടനെ തന്നെ മെനു ബാറിൻ്റെ താഴെയായിട്ട് അതിൻ്റെ ഓപ്ഷൻസ് വരും. ഇവിടെ പൊസിഷൻ എന്നുള്ളത് ഉണ്ട്. ഇപ്പോൾ പൊസിഷൻ എന്നത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പൊസിഷൻ, ഈ വിമാനത്തിൻ്റെ പൊസിഷൻ ആണ് നീക്കാൻ സാധിക്കുക. നമുക്ക് ഇതിൻ്റെ വലുപ്പമാണ് ക്രമീകരിക്കേണ്ടതെങ്കിൽ ഈ പൊസിഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്കെയിൽ എടുക്കുക. സ്കെയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വലുപ്പം ക്രമീകരിക്കാൻ സാധിക്കും. അപ്പം ഞാനിവിടെ സ്കെയിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ, മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വലുപ്പം നമുക്കിങ്ങനെ ക്രമീകരിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ വാല്യൂസ് നോക്കാം, ഗ്ലോബൽ വാല്യൂ എന്ന് കാണാം, അതിൻ്റെ പെർസെൻറ്റേജ് വാല്യൂ കാണാം. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനൊരു 50% കൊടുക്കുകയാണെങ്കിൽ ചിത്രം നമ്മൾ നൽകിയ ചിത്രത്തിൻ്റെ വലുപ്പത്തിനേക്കാൾ ഒരു 50% ആയിട്ട് അത് കുറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് സ്കെയിൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെയാണ് ഒന്നാമത്തെ ഫ്രെയിമിലാണ് സ്കെയിൽ ചെയ്തത്. ഇതേ എഫക്റ്റ് തന്നെ ബാക്കി 60 ഫ്രെയിമിലേക്കും വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിത് സ്കെയിൽ ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ പൊസിഷൻ മാറ്റണമെങ്കിൽ ഈ സ്കെയിൽ ഒന്ന് മാറ്റിയിട്ട് വീണ്ടും പൊസിഷൻ ഓപ്ഷനിലേക്ക് മാറാം. അതെല്ലാം ഈ പറയുന്ന അനിമേറ്റ് ടൂളിലാണ് ഈ പൊസിഷനും സ്കെയിലും ഒക്കെ കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ അനിമേറ്റ് ടൂളിലെ പൊസിഷൻ ടൂളാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒന്നാമത്തെ ഫ്രെയിമാണെന്നൊന്ന് പരിശോധിച്ചു. അതിനുശേഷം ഈ വിമാനത്തെ എടുത്ത് നമുക്ക് കുറച്ച് സ്ക്രീനിൻ്റെ പുറത്തേക്ക് നീക്കി വയ്ക്കാം. അപ്പോൾ ഒന്നാമത്തെ ഫ്രെയിമിലെ ഇതിൻ്റെ പൊസിഷൻ ഇവിടെ ആയിരിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ 60-ാമത്തെ ഫ്രെയിം എടുക്കാം. 60-ാമത്തെ ഫ്രെയിമിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു, അഥവാ എയ്റോപ്ലെയിനിൻ്റെ 60-ാമത്തെ ഫ്രെയിമിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ എയ്റോപ്ലെയിൻ്റെ അടുത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ സീനിൻ്റെ പുറത്തേക്ക് ഒന്ന് നീക്കി വയ്ക്കുന്നു. നമുക്ക് മൗസ് വീല് സ്ക്രോൾ ചെയ്തുകൊണ്ട് അതിൻ്റെ വ്യൂ ഒക്കെ കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ 1-ാമത്തെ ഫ്രെയിമിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം താഴെയുള്ള പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വിമാനം ഇങ്ങനെ സ്മൂത്തായിട്ട് സ്കൈയിലൂടെ പോകുന്ന ഒരു അനിമേഷൻ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ പ്രോജക്റ്റ് ഒന്ന് സേവ് ചെയ്യാം. ജസ്റ്റ് ഫയലിൽ പോയിട്ട് സേവ് ഓൾ കൊടുക്കാം. ഇപ്പോൾ സേവ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്ക്ടോപ്പാണ് ലൊക്കേഷൻ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഡെസ്ക്ടോപ്പിൽ ഇതിൻ്റെ പ്രോജക്റ്റ് ഫയലെ സേവ് ആയിട്ടുണ്ടായിരിക്കും. നമുക്കിതൊരു MP4 ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ റെൻഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റ് റെൻഡർ ടു MP4 എന്ന് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഉടനെ തന്നെ നമ്മൾ നേരത്തെ കൊടുത്ത അതേ ഫയൽ നെയിമിൽ flying_european.mp4 എന്ന പേരിൽ ഇത് ഡെസ്ക്ടോപ്പിൽ എക്സ്പോർട്ട് ആവും. ഇപ്പോൾ ഡെസ്ക്ടോപ്പിലേക്ക് എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഡെസ്ക്ടോപ്പിലേക്ക് ഇത് എക്സ്പോർട്ട് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടത് ഒരു ജിഫ് ആയിട്ടാണെങ്കിൽ ഈ റെൻഡർ തന്നെ ക്ലിക്ക് ചെയ്യുന്നു. ഔട്ട്പുട്ട് സെറ്റിംഗ്സ് എടുക്കുക. അതിനുശേഷം ഇവിടെ സേവ് ഇൻ ഫോൾഡർ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഡെസ്ക്ടോപ്പ് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇത് ഇവിടെ ചൂസ് കൊടുക്കുക. അതിനുശേഷം നെയിം, പേര് മാറ്റണമെങ്കിൽ മാറ്റാം, അതല്ലെങ്കിൽ മാറ്റുന്നില്ല. ഇത് ടിഫ് എന്ന ഫോർമാറ്റാണ് എടുക്കുന്നത്. ഞാനത് മാറ്റിയിട്ട് ജിഫ് ആക്കുന്നു. ഇനി താഴെ റെൻഡർ കൊടുക്കാം. ഇപ്പോൾ ഇതൊരു ജിഫ് ഫയലായിട്ടും റെൻഡർ ആവുന്നതാണ്. ഓക്കെ, റെൻഡറിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, റെൻഡറിങ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ജിഫ് ആയിട്ടും MP4 ആയിട്ടും അഥവാ പ്രോജക്റ്റ് ഫയലായിട്ടും നമ്മളിത് ഡെസ്ക്ടോപ്പിൽ തന്നെയാണ് സേവ് ചെയ്തിട്ടുള്ളത്. നമുക്കത് നോക്കി നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ പ്രോജക്റ്റ് നമ്മളൊന്ന് മിനിമൈസ് ചെയ്ത് വെക്കുന്നു. ഡെസ്ക്ടോപ്പിലെ നമ്മൾ പറഞ്ഞ ഇതാണ് നമ്മുടെ ജിഫ് ഫയല്, അതുപോലെ തന്നെ ഫ്ലൈയിങ് MP4 ഫയല്, അതുപോലെ നമ്മുടെ പ്രോജക്റ്റ് ഫയല്. ഓക്കെ, നമുക്ക് ആദ്യം MP4 ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ സ്കൈയിലൂടെ വിമാനം ഇപ്പോൾ വളരെ സ്മൂത്തായിട്ട് തന്നെ മൂവ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് നമ്മുടെ ജിഫ് ഫയൽ തുറന്ന് നോക്കി നോക്കാം. ജിഫ് ഫയൽ തുറന്നു കഴിഞ്ഞാൽ ജിഫ് ഫയലായിട്ടും ഈ ഫയല് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഓപ്പൺ ടൂൺസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെറിയൊരു അനിമേഷൻ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.